സ്വപ്നങ്ങൾ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്വപ്നങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. മൂന്ന് തരം സ്വപ്നങ്ങളുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന റുയ സലാസ്, സ്വപ്നങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. മിൻഹ അഹാവീലു മിനശ്ശൈത്താൻ ലിയഹ്സുന ഇബ്ന ആദം. അതിലൊന്ന് പിശാജ് കാണിക്കുന്ന ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ്, ഭയപ്പെടുത്തുന്ന, അർത്ഥമില്ലാത്ത, ഒരു ഉപകാരവും നൽകാത്ത, എന്നാൽ അവനെ പേടിപ്പെടുത്തി അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന സ്വപ്നങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ നരകം കാണിക്കുക, അങ്ങനെ അതല്ല ഉദ്ദേശം. അതിലും പേടിയുണ്ട്, പക്ഷെ അത് നന്മയിലേക്ക് നയിക്കും. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് അവന് ഒരു ഉപകാരവും ഉണ്ടാവില്ല, എന്നാൽ അവൻ ആകെ പേടിച്ച് വറച്ചിട്ടുണ്ടാകും. എന്നാൽ അവന് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഫലവും ലഭിക്കുകയുമില്ല. ഇങ്ങനെ ഭീതി ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് സ്വപ്നം മോശമായി കണ്ട് എഴുന്നേൽക്കുന്ന പലരും ഉറങ്ങുന്നതിന് മുൻപ് അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പിശാചിന് വന്നിരിക്കാനും അവനെ വസ്വാസിലാക്കാനും അവനെ ഉപദ്രവിക്കാനും കഴിയുന്ന അവസ്ഥയിലാണോ താൻ കിടന്നത് എന്നവർ പരിശോധിച്ചാൽ പലപ്പോഴും അവന് ബോധ്യപ്പെടും. മിക്ക ആളുകളും ഈ പ്രശ്നം പറഞ്ഞാൽ, അവരോട് ചോദിച്ചാൽ, ചില ആളുകൾ കിടന്നത് ജനാബത്തിലായിരിക്കും, അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ വൃത്തികേടുകൾ കാണുന്നവരായിരിക്കും, മോശത്തരങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഈ അവസ്ഥയിൽ കിടക്കുക എന്നത് മോശമായ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ومنها ما يهم به الرجل في يقظته فيراه في منامه. സ്വപ്നത്തിന്റെ ഇനങ്ങളിൽ രണ്ടാമത്തേത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം വല്ലാതെ ആഗ്രഹിച്ചാൽ അവൻ തൻ്റെ സ്വപ്നത്തിൽ ആ കാര്യം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ, വലിയ ആഗ്രഹം കഠിനമായാൽ ചിലപ്പോൾ അവൻ സ്വപ്നത്തിൽ കാണുന്ന അതായിരിക്കും. അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ ദാഹിച്ച് കിടന്നാൽ അവൻ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുക കുടിക്കാൻ കുറേ വെള്ളം കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ ആളുകൾക്ക് ചിലർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് കിടന്നാൽ അവൻ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുന്നത് ബാത്റൂമിലേക്ക് പോകുന്നതായിരിക്കും. എന്താണോ അവൻ്റെ മനസ്സിലെ ആഗ്രഹം, അതിനനുസരിച്ച സ്വപ്നങ്ങൾ ചിലത് കാണും. അത് മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങൾക്കനുസൃതമായ സ്വപ്നമാണ്. ഒന്ന് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്, ഒന്ന് മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകളാണ്, മൂന്നാമത്തേത് അവിടുന്ന് പറഞ്ഞു, വമിൻഹ ജുസ്ഉൻ മിൻ സിത്തതിൻ വഅർബഈന ജുസ്അൻ മിനൻ നുബുവ. മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ 46 ഭാഗങ്ങളിൽ, നുബുവത്തിൻ്റെ 46 ഭാഗങ്ങളിൽ ഒന്നായി വരുന്ന അള്ളാഹുവിൽ നിന്നുള്ള നല്ല സ്വപ്നങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. നല്ല സ്വപ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലുണ്ട്, വ്യക്തമായതുണ്ട്, അവ്യക്തമായതുണ്ട്. അവ്യക്തമായ സ്വപ്നങ്ങൾ അവയുടെ വിശദീകരണവും വ്യാഖ്യാനവും അതിനെക്കുറിച്ച് അറിയുന്നവരോടെ ചോദിക്കാവും, അറിയാത്തവരോട് ചോദിക്കരുത്. അറിയാത്ത, വിവരക്കേട് പറയുന്ന, വിഡ്ഢിത്തം പറയുന്ന ആളുകളോട് ചോദിക്കരുത്. മാത്രമല്ല സ്വപ്നം വ്യാഖ്യാനിക്കുക എന്നത് ദീനിൽ വിവരമുള്ള ആളുകൾക്ക് വരെ ചിലപ്പോൾ സാധിക്കുന്ന കാര്യമല്ല. അത് വേറെ തന്നെ വിജ്ഞാനമാണ്, ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനമാണ്. പക്ഷേ അസ്അബുൽ ഉലൂം, വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള വിജ്ഞാനമാണ് സ്വപ്ന വ്യാഖ്യാനം. അതായത് പുറമേക്ക് ഒന്ന് കാണിക്കും, പക്ഷേ അതിൻ്റെ വിശദീകരണം തീർത്തും ബന്ധമില്ലാത്തതായിരിക്കും. മാത്രമല്ല രണ്ടാളുകൾ ചിലപ്പോൾ ഒരേ സ്വപ്നം കാണും, പക്ഷെ രണ്ടാളുടെയും വ്യാഖ്യാനം വേറെയായിരിക്കും. ഒരാളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവനൊരു വ്യാഖ്യാനവും, മറ്റൊരാളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അവന് മറ്റൊരു വ്യാഖ്യാനവും സ്വപ്നങ്ങൾക്ക് നൽകേണ്ടി വരും. അതുകൊണ്ട് സഹോദരായി, സ്വപ്നം നിങ്ങൾ കളിയായി എടുക്കരുത്. ചില ആളുകൾ വിവരമില്ലാത്തവരോട് പോയി ചോദിക്കും, അവൻ നേരെ ഇൻ്റർനെറ്റിൽ പോയി അടിക്കും, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കും, അതല്ലെങ്കിൽ പിന്നെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഡിക്ഷണറി എടുക്കും, എന്നിട്ട് ആയുധം അങ്ങനെയല്ല. സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കരുത്.